ഹായ് ദോസ്, നമ്മുടെ അവതാർ നാട്ടറിവ് ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഒപ്പം ഒരുപാട് സ്നേഹാദരങ്ങളും. ഇണയുമൊത്തുള്ള ശാരീരിക ബന്ധത്തിലൂടെ സ്ത്രീ ശരീരത്തിന് സംഭവിക്കുന്ന അതിശയകരമായ മാറ്റങ്ങളെക്കുറിച്ച് അറിയാമോ? ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ദോസ്തോ, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു. ദമ്പതികൾക്കിടയിലെ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് വെറും ശരീരസുഖം മാത്രമല്ല, ആത്മീയ സുഖം കൂടിയാണത്. മനസ്സും ശരീരവും ഒരുപോലെ ഒന്നാവുന്നു എന്നാണ് ഈ ബന്ധം കൊണ്ട് അർത്ഥമാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഓരോ ദാമ്പത്യ ബന്ധങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. ഓരോ വീഴ്ചയും വേറിട്ട അനുഭവമാക്കാനാണ് പങ്കാളികൾ ഇരുവരും മത്സരിക്കേണ്ടത്. ലൈംഗികത എന്ന് പറയുന്നത് ഓരോ തവണ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങളെ കൂടുതൽ കൂടുതൽ അതിശയപ്പെടുത്തുന്ന ഒന്നാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ലൈംഗികതയിൽ രതിമൂർച്ച, ഹോർമോണുകളുടെ ഉത്പാദന പ്രസരം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശാരീരികവും മാനസികവുമായി അറിഞ്ഞു ചെയ്യുന്ന ഓരോ ലൈംഗിക ബന്ധവും ശരീരത്തിൽ മാറ്റമുണ്ടാക്കാറുണ്ട് എന്നതാണ് സത്യം. ലൈംഗികത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നല്ലൊരു വ്യായാമം കൂടിയാണ്. ഹൃദയ വേഗത കൂട്ടുന്നു, ശരീരത്തിൽ സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു, ആഗ്രഹം നിറവേറുന്നു എന്നിങ്ങനെ പല കാര്യങ്ങളും ശാരീരിക ബന്ധത്തിലൂടെ സാധ്യമാകാറുണ്ട്. സ്ത്രീകൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ശാരീരികമായും ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അവ ഏതൊക്കെ ആണെന്ന് നോക്കാം. സ്ത്രീ സ്തനങ്ങൾ ശാരീരിക ബന്ധത്തിന് ശേഷം വലുതാകുന്നു. കൂടാതെ ആദ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ പലയിടത്തും മുറിവ് പറ്റുന്നതും സാധാരണമാണ്. ശാരീരിക ബന്ധത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ സ്ത്രീകളുടെ സ്തനങ്ങൾ വലിപ്പം കൂടിയതായി കാണാം. സ്തനവലിപ്പം പ്രായവും കാലഘട്ടവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കൂടാതെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും ചെയ്യുന്നു. സ്ത്രീ ശരീരത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നിപ്പിളുകൾ. കൂടാതെ യോനിയെ പോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ പുരുഷന് ആവേശം തരുന്ന ഒരു ഭാഗം കൂടിയാണത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിപ്പിളും കൂടുതൽ സ്പന്ദിക്കും. മൂഡ്, മനസുഖം, സന്തോഷം ഒക്കെയറ്റിനും കാരണമായ സെറോട്ടോണിസ്, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ശാരീരിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത്തരം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ശാരീരിക ബന്ധത്തിന് മുമ്പ് നിങ്ങളുടെ അവയവങ്ങൾ ആക്റ്റീവ് അല്ലാത്തതുമായിരിക്കും. എന്നാൽ അതിനുശേഷം ശരീരം കൂടുതൽ സജീവമാവുകയാണ് ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിന് മുൻപും ആ സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ ക്രിസരി വീർക്കുകയും ഗർഭപാത്രം ഉണരുകയും ചെയ്യുന്നു. കൂടാതെ എല്ലാ തവണയും നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇത് സംഭവിക്കുകയും ചെയ്യുന്നു. അതിലൂടെ നിങ്ങളുടെ യോനിയുടെ ഇലാസ്തികത മാറുകയും അയയുകയും ചെയ്യും. പ്രസവം, പ്രായം എന്നീ രണ്ട് ഘടകങ്ങളാണ് യോനി അയ്യുന്നതിനുള്ള കാരണം. ശാരീരിക ബന്ധത്തിന് മുമ്പ് നിങ്ങളുടെ യോനിയിലെ സ്രവം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കും. ഇത് യോനിയെ ആരോഗ്യകരമാക്കി നിലനിർത്താനുള്ള രീതിയിലുള്ളതായിരിക്കും. ബന്ധപ്പെടുന്നതിന് ശേഷം നിങ്ങളുടെ യോനി സ്രവം ചെറിയ അഴുക്കുള്ളതുപോലെയും തോന്നാം. ആർത്തവം, ആരോഗ്യം, ഭക്ഷണം എന്നിവയ്ക്കനുസരിച്ച് യോനി സ്രവത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സ്ത്രീകളിൽ ആദ്യ ശാരീരിക ബന്ധത്തിന് ശേഷം ഭാരം കൂടുന്നതായി കാണാറുണ്ട്. നിങ്ങളുടെ സന്തോഷം തരുന്ന ഹോർമോണുകളും പ്രായവും ഇതിന് നല്ലൊരു പങ്കുവഹിക്കുന്നു. ശാരീരിക ബന്ധത്തിന് ശേഷം പെൺകുട്ടി കരയുകയാണെങ്കിൽ അവളോട് വളരെ സൗമ്യമായി പെരുമാറുക എന്നുള്ളത് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ അത് വൈകാരികമായി ബാധിക്കുകയും അവർ കൂടുതൽ കരയുകയും മൂഡ് വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ വർഷങ്ങളോളം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതിയും വലുപ്പവും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ആരോഗ്യകരമായ ലൈംഗിക ജീവിതമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളെ തുടർന്നും ആസ്വദിക്കാൻ പങ്കാളിക്ക് കഴിയുകയുള്ളൂ. സ്തനവലിപ്പം തീർത്തും കുറവായ സ്ത്രീകൾ സ്ഥിരമായ നല്ല ലൈംഗിക ബന്ധം പുലർത്തുന്നതിലൂടെ സ്തനവലിപ്പം കൂടുന്നതായി കാണാറുണ്ട്. ഹൃദയ ആരോഗ്യം കൂടുന്നു, ദുർമേധസ് അകലുന്നു, ചർമ്മത്തിന് തിളക്കവും പ്രായക്കുറവ് തോന്നുകയും ചെയ്യുന്നു. മാനസിക സന്തോഷം കൂടുന്നതും മൂലവും ടെൻഷൻ അകലുന്നതും മൂലവും മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും കാണാവുന്നതാണ്. ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.